എക്സാമും നീ കറക്റ്റ് ശ്രദ്ധിച്ചാൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഗോ വിത്ത് അവർ ടോപ്പിക്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ രണ്ട് പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ, റൈറ്റ്? സോ ഡിഫ്ലക്ഷൻ കാണാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഈ സ്ട്രെയിൻ എനർജി മെത്തേഡ്. അപ്പോൾ സോ നമ്മളിവിടെ ചെയ്ത ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്ട്രെയിൻ എനർജി മെത്തേഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. ഓക്കെ, സോ ഇതിൻ്റെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്സർവ് ദ ക്വസ്റ്റ്യൻ, അല്ലേ? ഇഫ് ആക്സിയലി ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു പോർഷനിൽ ആക്സിയൽ ലോഡ് ആക്ടിങ് ആണ് വരുന്നതെങ്കിൽ, ദെൻ യു ഹാവ് ടു ടേക്ക് ദിസ് സ്ട്രെയിൻ എനർജി ആസ് എഫ് പി. ഇവിടെ ഇപ്പോൾ പി ആയത് കൊണ്ടത് പി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ടു എ ഇ എന്നുള്ള ഫോമിലേക്ക് വരും, അല്ലെങ്കിൽ എഫ് എക്സ് സ്ക്വയർ, അല്ലെ? ജനറൽ ഇക്വേഷൻ സ്ക്വയർ എഫ് എക്സ് സ്ക്വയർ, എഫ് എക്സ് സ്ക്വയർ, സോറി, എഫ് എക്സ് സ്ക്വയർ ഉണ്ടായിരുന്നു ഡി എക്സ്, സോറി, യെസ് യെസ് എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ടു എ ഇ, റൈറ്റ്? സിമിലർലി ഇഫ് എ ട്രാൻസ്ഫേഴ്സ് ലോഡ് ഈസ് ആക്ടിങ്, ട്രാൻസ്ഫേഴ്സ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ദെൻ ദാറ്റ് ബിക്കംസ് മൊമെന്റ് ആണ് ആ ഒരു കേസ് വരുന്നത്, അല്ല? ട്രാൻസ്ഫേഴ്സ് ലോഡ് വരുമ്പോൾ അങ്ങനത്തെ കേസിൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇന്റഗ്രൽ എം എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ടു ഇ ഐ, ആൻഡ് ഇഫ് എ ടോർക്ക് ഈസ് ആക്ടിങ് ഓൺ ദ ബീം, ദെൻ ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി ബിക്കംസ് ഇന്റഗ്രൽ ടി എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ടു ജി ജെ. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് ദെൻ ഡിപെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ, നമ്മൾ എല്ലാ കേസിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോസ് ഇൻറ്റു എഫക്ട് എന്നുള്ള ഇക്വേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, യൂസിംഗ് ഹാഫ് ഇൻറ്റു കോസ് വാട്ട് എവർ ഇസ് ദ കോസ്. പി ഇസ് ദ കോസ്, കോസ് ഇൻറ്റു എഫക്ട് ഈസ് യുവർ ഡിഫ്ലക്ഷൻ, റൈറ്റ്? സോ ഇക്വേറ്റ് ദാറ്റ് ഫൈൻ. ഓക്കെ, ഇതിലെ മൊമെന്റിന്റെ കേസും നമുക്ക് ആവശ്യമില്ല പ്രോബ്ലത്തിന്, നമ്മൾ എല്ലാത്തിനും ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്, അല്ലെ? നമുക്ക് അല്ലാതെ തീറ്റ കണ്ടുപിടിക്കാനല്ല, അല്ലെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനല്ല, ഇവിടെ നമ്മൾ ഡിഫ്ലക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ, ഇതുവരെയുള്ള പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യു ഹാവ് ടു ഇക്വേറ്റ് ദിസ് വിത്ത് ഹാഫ് പി ഡെൽറ്റ. സോ ഇൻ ഷോർട്ട്, നമ്മുടെ ഇതിന്റെ ബേസിക് പ്രൊസീജിയർ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നത്. ഇതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇസ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദെൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സെലക്ട് വിച്ച് ഇക്വേഷൻ ഇസ് റിക്വയർഡ് സെലക്ട് ചെയ്യുക. And the third one is to use the alternate equation for strain energy, half into cos of it. Then equate it and find the value. Right. Now, see, this problem is that we can do another method. Okay. And that is called the Castig. That is theorem based on the theorem. This is the problem. So, solve it. Right. So, our next topic is Castig-Liano's second theorem. Actually, Castig-Liano had proposed two theorems. Okay. So, we are interested in the second theorem. And we'll be dealing with the second theorem, right? So your next topic is Castig-Liano's second theorem. Okay, Castig-Liano's second theorem. നമുക്ക് പോവാല ടോപ്പിക്കിലേക്ക്, കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറത്തിന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കാസ്റ്റിഗ്ലിയാനോന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതും കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇതും അഡീഷണൽ മെത്തേഡ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ. ഓക്കെ, ഡിഫ്ലക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ മെത്തേഡ് മാത്രമാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം, റൈറ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. സോ കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് വരിക. ഓക്കെ ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ നോട്ട് ചെയ്യണം. ഇഫ് ദ സ്ട്രെയിൻ എനർജി ഓഫ് എ ലീനിയർ ഇലാസ്റ്റിക് ബോഡി, ഇഫ് ദ സ്ട്രെയിൻ എനർജി ഓഫ് എ ലീനിയർ ഇലാസ്റ്റിക് ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് direction of
അപ്ലൈഡ് ലോഡ്സ്, അപ്ലൈഡ് ലോഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ, എന്താ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ, ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ. ഓക്കെ, ദെൻ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി, സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു വൺ ഓഫ് ദ ലോഡ്സ്, വിത്ത് റെസ്പെക്ട് ടു വൺ ഓഫ് ദ ലോഡ്സ് ഈസ് ഈക്വൽ ടു ദ, ഈസ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ്, അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ്. Or dou u by dou pi will give you deflection delta i. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എന്താണെന്ന് പറയാം, ലെറ്റ്സ് നോട്ട് ഡൗൺ ദിസ് സ്റ്റേറ്റ്മെന്റ്. ഡോ യു ബൈ ഡോ പി ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ. ഇതിന്റെ പ്രൂഫ് ഉണ്ട്, പ്രൂഫ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. തൽക്കാലം ഇതിന്റെ മെയിൻ പ്രോബ്ലംസ് അങ്ങ് ചെയ്യാം. എന്താ പറയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ട് ചെയ്തല്ലേ, യെസ് ഓക്കെ. സോ സ്റ്റോക്കാസ്റ്റിക് ഗ്രാഫ് സെക്കൻഡ് തിയറം ഇസ് ആക്ച്വലി എ ടെക്നിക് ഫോർ എ മെത്തേഡ് ടു ഫൈൻഡ് ടു ഡിറ്റർമിൻ, എന്താണ് ടു ഡിറ്റർമിൻ ദ ഡിഫ്ലക്ഷൻ, റൈറ്റ്? സോ ഹിയർ ഓൾസോ വി ആർ ആക്ച്വലി ഡിറ്റർമിനിങ് ദ ഡിഫ്ലക്ഷൻ യൂസിംഗ് ദ സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിൻ എനർജി യൂസ് ചെയ്ത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തും സ്ട്രെയിൻ എനർജി യൂസ് ചെയ്ത് ഡിഫ്ലക്ഷൻ കണ്ടെത്തുന്നേ ചെയ്തു. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ യു ആർ ഇക്വേറ്റിംഗ് ഹാഫ് പി ഡെൽറ്റ വിത്ത് ഇന്റഗ്രൽ വിച്ച് അവർ കേസ്. ഓക്കെ, ഏതാണോ ഈ മൂന്ന് കേസിലെ ഏതെങ്കിലും ഒരു കേസിന്റെ ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് യു ആർ ഫൈനിങ് ഔട്ട് ഡെൽറ്റ. ഓക്കെ, ദാറ്റ് വാസ് ദ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഇത് കുറച്ചുകൂടി സിമ്പിൾ ആക്കും പ്രോസസ്സിന്. ഓക്കെ, ഇത് കാസ്റ്റിക്ലിയാണോ പ്രൊപ്പോസ് ചെയ്ത മെത്തേഡാണ്. ആൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഇഫ് ദ സ്ട്രെയിൻ എനർജി ഓഫ് എ ലീനിയർ ഇലാസ്റ്റിക് ബോഡി ഇസ് എക്സ്പ്രസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്സ് ആൻഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ. ഓക്കെ, എന്ന് വെച്ചാൽ if u is expressed as endana nammal nerathe equation endana integral for example fx square dx divided by 2ae nalla parna equation le yan varada it's a function of idile force, we are considering force, then the dimension of the body and the material property of the body. Okay, so that means force varumbo adile deflections um ella consider ena oru strain energy equation aanu. Okay, so if the strain energy, as per the statement, if the strain energy of a linear elastic body is expressed as a function of all these things, okay, as a function of all these things, then the partial derivative of strain energy with respect to one of the load is equal to the displacement. Okay, endha cha then your partial derivative ingane kittuna strain energy inde partial derivative with respect to the load will give you the deflection at that load. Okay, our load act cheyna point le deflection tharum, onnu clear cheyidaram. For example, okay, for example, let us suppose we have a beam. Okay, we have a beam, a simply supported beam, which is subjected to a number of loads. Okay, point loads act in the case. Let this one be P1, let this be P2, let this be P3, let this be P4, P5. Okay, and you are asked to find out the deflection at. Okay, in the question number one, find deflection at P1,
പി ടു പി ത്രീ എല്ലാ പോയിന്റും പി ഫൈവ് വരെയുള്ള പോയിന്റിലെ റിഫ്ലക്ഷൻ കാണാം. ഓക്കെ, സോ ആസ് പെർ കാസ്റ്റിഗ്ലിയാനോസ് തിയറം, കാസ്റ്റിഗ്ലിയാനോ പറഞ്ഞത്രേ ഉള്ളൂ എന്താണ്, ഡോ യു ബൈ എനിക്ക് പി വണ്ടിന്റെ ഡിഫ്ലക്ഷൻ ആണ് കാണുന്നത്, ഇത് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ദിസ് വിൽ ഡിഫ്ലക്ട് സംതിങ് ലൈക്ക് ദിസ് അല്ലെ, ഇത് ആഫ്റ്റർ ആപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഇതുപോലെ ഡിഫ്ലക്ട് ആവും. സോ ഇൻ ദിസ് കേസ് യുവർ പി വൺ, ദിസ് ഇസ് ഡെൽറ്റ വൺ, ഡെൽറ്റ ടു, ഡെൽറ്റ ത്രീ, ഡെൽറ്റ ഫോർ, ഡെൽറ്റ ഫൈവ്, ഇതൊക്കെയാണ് അടുത്ത ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇത് കാണണമെങ്കിൽ യുവർ ഡോ യു ബൈ ഡോ പി വൺ ആസ് പെർ ദ കാസ്റ്റിഗ്ലിയാനോസ് തിയറം, ഇഫ് യു ടേക്ക് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി, കംപ്ലീറ്റ് ബീമിന്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിച്ച്, if you are taking the partial derivative with respect to the load, that means dou u by dou p1 will give you delta 1, dou u by dou p2 will give you delta 2, dou u by dou p3 will give you delta 3, dou u by dou p4 will give you delta 4 and so on. Okay, so ഏത് പോയിന്റ് ആണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, ആ ലോഡ് ബേസ് ചെയ്ത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് കിട്ടും യൂസിംഗ് ദ കാസ്റ്റിഗ്ലിയാനോ സെക്കൻഡ് തിയറം. ക്ലിയർ ആണോ? തിയറം ക്ലിയർ ആണോ? അല്ല, യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മുന്നോട്ടേക്ക് പോവാം. സോ ബേസ്ഡ് ഓൺ ദിസ് വി ആർ സോൾവിംഗ് സർട്ടൻ പ്രോബ്ലംസ്. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, മാർക്ക് ചെയ്തോ, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ വിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട്, നമുക്ക് ഇന്നലെ ചെയ്ത പ്രോബ്ലം തന്നെ എടുക്കാം, യൂസിംഗ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം നമുക്ക് ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് യുവർ ഫസ്റ്റ് പ്രോബ്ലം, സോ ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ്, അറ്റ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ് for a simply supported beam with load acting at the center, load acting at the center using Castigliano's theorem. ഓക്കെ, സോ ഇത് പറയുമ്പോൾ തന്നെ കാസ്റ്റിഗ്ലിയാനോന്റെ ഫസ്റ്റ് തിയർ ഉണ്ട് അല്ലെ, ഞാൻ സെക്കൻഡ് തിയർ ആണ്. ഫസ്റ്റ് തിയർ എന്താ പറയുന്നത് വെച്ചാൽ ഇത് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും ഫോർ ദീസ് ആൻഡ് ദീസ് കണ്ടീഷൻസ്. ഓക്കെ, സെക്കൻഡ് ഫസ്റ്റ് കാസ്റ്റിഗ്ലിയാനോസിന്റെ ഫസ്റ്റ് തിയർ എന്ന് പറഞ്ഞാല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഡോ യു ബൈ ഡോ ഡെൽറ്റ ഐ വിൽ ഗിവ് യു പി ഐ, ഇതാണ് ഇവിടെ ഫസ്റ്റ് തിയർ. ഓക്കെ, ഇതേ കണ്ടീഷനിൽ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി വിത്ത് റെസ്പെക്ട് ടു ദ ഡിഫ്ലക്ഷൻ, ഓക്കെ, വിൽ ഗിവ് യു ദ ലോഡ് ആക്ടിംഗ് അറ്റ് ദ പോയിന്റ്, നേരെ റിവേഴ്സ് പ്രോസസ്, ദാറ്റ് ഈസ് യുവർ കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയർ. റൈറ്റ്, ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ് ഫോർ എ simply supported beam with load acting at the center using Castigliano's theorem. So idu nammal innale cheyda problem thanneyana, nammal ivda already cheythu solve cheythu answer kittiyadana, right? This is your problem. Okay, idana problem. Okay, nammal idu half p delta equation base cheythu solve cheyyana, namukku ivda idu engane solve cheyyanu thanne nokkam. Okay, using Castigliano's method. Okay, right, so we have a simply supported beam, let us consider a simply supported beam. Okay, we have a simply supported beam with a load W acting at the center, right? Okay, so these are, let this be A and B, and let the center point be C. Okay, so here you have to find the deflection at the point of application of load, right? At the point C, here point will have the deflection delta aanu kaanunnu. ഓക്കെ, ഇതുപോലെയാണ് ഡിഫ്ലക്ട് ചെയ്യാം, നീഡ് ടു ഫൈൻഡ് ദ ഡിഫ്ലക്ഷൻ ഡെൽറ്റ, റൈറ്റ്. സോ ബാക്കി പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്, നമുക്ക് നോക്കാം. സോ ഹിയർ, സോ ഹിയർ, സോ ആസ് പെർ കാസ്റ്റിഗ്ലിയാനോസ് തിയറം, ആസ് പെർ കാസ്റ്റിഗ്ലിയാനോസ് തിയറം, യുവർ ഡിഫ്ലക്ഷൻ ഡോ യു ബൈ ഡോ ഡോ ഡബ്ല്യു അല്ലെ, ലോഡ് ആക്ടിങ് കൂടെ ഡബ്ല്യു ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നൊട്ടേഷൻ മാറ്റി കൊടുക്കാൻ പറഞ്ഞത് പി തന്നെ കൊടുക്കാം. ഓക്കെ, സോ ഡോ യു ബൈ ഡോ പി വിൽ ഗീവ് യു എന്ത്, ഡെൽറ്റ, റൈറ്റ്.
So as per the Castiglione theorem, partial derivative of strain energy with respect to the load P will give you delta. Okay. So the first step, you have to find the strain energy, total strain energy of this entire section. Right. Okay, ടോട്ടൽ സ്ട്രെയിൻ എനർജി നമുക്ക് എങ്ങനെ കാണാം അതാണ് അടുത്ത ചോദ്യം അല്ലെ. അത് നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്ത സ്റ്റെപ്പ് ആണ്. സോ യു ഹാവ് ടു കൺസിഡർ ദ ഫസ്റ്റ് പോർഷൻ അല്ലെ. ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ കൺസിഡർ ദിസ് ഹാഫ്. ഓക്കെ, സോ ഐ എം ടേക്കിംഗ് എ സ്മോൾ സെക്ഷൻ ഓക്കെ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, സോ ഇനീഷ്യലി ഞാൻ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ഈ ഒരു പോർഷനിലെ സ്ട്രെയിൻ എനർജി ഞാൻ കണ്ടു കാണും. ഓക്കെ, ഈ ഷെയ്ഡ് പോർഷന്റെ സ്ട്രെയിൻ എനർജി. സോ ദാറ്റ് ഈസ് യുവർ യു ഹാഫ് ഹാഫ് പോർഷൻ അല്ലെ, ഫുൾ പോർഷൻ ഉള്ള ഹാഫ് പോർഷൻ. സോ ഹാഫ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. എന്തായിരുന്നു ഇക്വേഷൻ വരിക? ഏത് ഇക്വേഷൻ ഞാൻ എടുക്കണ്ടേ? സെലക്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഏതായിരുന്നു? മൂന്ന് ഇക്വേഷൻ ഉണ്ട്, അതിൽ ഏത് ഇക്വേഷൻ എടുക്കണം സ്ട്രെയിൻ എനർജി കാണാൻ? ഏത് ഇക്വേഷൻ എടുക്കാം എന്നാണ് നമുക്ക് തോന്നുന്നു? ആൻസർ ഇല്ലേ? ഇവിടെ നമുക്ക് മൂന്ന് ഇക്വേഷൻ ഇല്ലേ? ഒരു ഇന്റഗ്രൽ എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ടു എ, പിന്നെ ഇന്റഗ്രൽ എം എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ടു ബി ഐ അല്ലെ. മൊമെന്റ് ആ ഏതെടുക്കണ്ടേ? ഏതായിരുന്നു? എം എക്സ് സ്ക്വയർ റൈറ്റ് അല്ലെ. ഇതിടെ ഇന്നലെ ചെയ്ത പ്രോബ്ലം അല്ലേ ഇത്? എന്താ ഇവിടെ ഇത്ര ബുദ്ധിമുട്ട്? ഇന്നലെ ഈ ടോട്ടൽ സ്ട്രെയിൻ വരെ നമ്മൾ കണ്ടതല്ലേ, അതിലൊരു മാറ്റമല്ലേ വരുത്താനുള്ളൂ. So you have, you can find using mh square dx divided by 2e into i, right. Now, this all we are doing, first of all you have to find out the reactions, right? But the first step should be to find the reactions, okay? And the initial steps should be done. So your Ra പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു. രണ്ടും രണ്ട് ഇക്വേഷൻ ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു ഡബ്ല്യു സെൻട്രലാണ്. ശരിക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആർ എ ബി ഈക്വൽ ടു ആർ ബി ഈക്വൽ ടു ഡബ്ല്യു ബൈ ടു തന്നെ ആയിരിക്കും അല്ലെ. ഓർ നമുക്ക് നമ്മൾ ചെയ്തുതരാം. സം ഓഫ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു എ ഇസ് ഈക്വൽ ടു സീറോ, ദെർഫോർ പി ഇൻ ടു ദ ടോട്ടൽ ലെങ്ത് ഇസ് എൽ. ഓക്കെ, പി ഇൻ ടു എൽ ബൈ ടു ഇസ് ഈക്വൽ ടു ആർ ബി ഇൻ ടു എൽ, ഓർ യുവർ ആർ ബി ഇസ് ഈക്വൽ ടു പി ബൈ ടു. സിമിലർലി ഇതന്നെ ആയിരിക്കും ആർ എ അല്ലെ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും റൈറ്റ്. സോ ആർ എ ആൻഡ് ആർ ബി ഈക്വൽ ടു പി ബൈ ടു റൈറ്റ്. ദെർഫോർ യുവർ മൊമെന്റ് എം എക്സ് അറ്റ് ദിസ് സെക്ഷൻ ഈസ് നത്തിങ് ബട്ട് പി ബൈ ടു ഇൻ ടു എക്സ് ആയിരിക്കും അല്ലെ, സിൻസ് ഇറ്റ്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് റൈറ്റ്. ഇവിടെ ഇതുവരെയുള്ള വേറെ ഫോഴ്സേ ഉള്ളൂ, അപ്വേർഡ് ഫോഴ്സ് ആണ് റൈറ്റ്. അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണുള്ളത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഈസ് ദിസ് വൺ റൈറ്റ്. ദെർഫോർ ദ മൊമെന്റ് ആക്ടിങ് അറ്റ് ദിസ് സെക്ഷൻ ഈസ് പി ബൈ ടു ഇൻ ടു എക്സ് റൈറ്റ്. നൗ ഇഫ് ഐ സബ്സ്റ്റിറ്റ് ദിസ് വാല്യൂ, നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒരു ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണമായിരുന്നു അല്ലെ. നമുക്ക് അതിലേക്ക് പോവാം. സോ അതിന് മുമ്പ് നമുക്ക് ഇവിടെ, സോ ഇതൊരു ഹാഫ് പോർഷന്റെ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ആണ്. ദെർഫോർ ദ ടോട്ടൽ സ്ട്രെയിൻ എനർജി, ടോട്ടൽ സ്ട്രെയിൻ എനർജി ഹിയർ ഈസ് ഗിവൺ ബൈ യു ടോട്ടൽ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു യു ഹാഫ് അല്ലെ. നമ്മൾ ഒരു പോർഷൻ മാത്രം എടുത്തിട്ടുണ്ട്, അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ ചെയ്താൽ ടു ടൈംസ് എടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ടു ഇൻ ടു ഇന്റഗ്രൽ എം എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു ഇ ഐ ആവും അല്ലെ. സോ ടു ആൻഡ് ടു ഗെറ്റ്സ് ക്യാൻസൽ. ദിസ് ഇക്വേഷൻ ബിക്കംസ് ഇന്റഗ്രൽ എം എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇ ഇൻ ടു ഐ എന്ന ഫോമിലേക്ക് വരും. റൈറ്റ്. നൗ സി, നമുക്കിവിടെ കാണേണ്ടത് യുവർ ഡിഫ്ലക്ഷൻ അറ്റ് ദിസ് പോയിന്റ് പോയിന്റ് ആണ് അല്ലെ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂ നമുക്ക് കാണാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് mx is equal to p by 2 into x, okay, you will get it as your total strain energy u is equal to integral p by 2 into x the whole square dx divided by
2ei എന്നുള്ള ഫോമിലേക്ക് വരും അല്ലെ. അതായത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ ഒന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ചെയ്ത് വന്നാൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരും. ഇനി അങ്ങോട്ട് പ്യുവർ മാത്തമാറ്റിക്സ് മാത്രമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്തിട്ട് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ഞാൻ ഒരു കാര്യം ചെയ്യണം. സോ യുവർ ടോട്ടൽ സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു എം എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡ് ബൈ ഇ ഇൻ ടു ഐ. നോ, ആസ് പെർ ദ കാസ്റ്റിഗ്ലിയാനോസ് തിയറം നമ്മളോട് പറഞ്ഞത് ഡോ യു ബൈ ഡോ പി ഇസ് ഡെൽറ്റ, റൈറ്റ്? ഡോ യു ബൈ ഡോ പി ഇസ് യുവർ ഡെൽറ്റ, റൈറ്റ്? സോ ദെർഫോർ ഞാൻ ഇവിടെ ഡോ യു ബൈ ഡോ പി കാണുകയാണ്. P is the load acting at this point. Therefore, you dou u by dou p. എനിക്ക് ഇവിടെ പി ലോഡിന്റെ ഒരു ടേം ഇല്ല അല്ലെ. അപ്പോ നമ്മൾ പണ്ട് മാത്സ് പഠിച്ചിട്ടുണ്ടാവും, dou u by dou p ഇവിടെ കാണണമെങ്കിൽ യു കൻ റൈറ്റ് ഇറ്റ് ആസ് dou u by dou p is equal to dou u by dou m into dou m by dou p. എന്നതാ ഇതി കൂടെ കിട്ടുന്നോ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യൂത്ത് വിത്ത് റെസ്പെക്ട് ടു പി കാണാൻ ഞാൻ ചെയ്തതിന് ഡോ യു ബൈ ഡോ എം എടുത്തു, കാരണം എനിക്കിവിടെ ഇൻ ടേംസ് ഓഫ് മൊമെന്റ് ആണ് ടേം ഉള്ളത്. ഇൻ ടു ഡോ എം ബൈ ഡോ പി എടുത്തു, എടുത്തൂടെ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ ചെയ്യുമ്പോൾ ദ ഫോർ അങ്ങനെ ആണെങ്കിൽ യുവർ യു ബിക്കംസ് ഇന്റഗ്രൽ dou u by dou m, dou u by dou m jada, this becomes 2mx dx divided by e into I into dou m by dou p into dx ennu varu, right? Okay, so now substitute the value of mx. Okay, ivda mx and here mx. Now so substitute the value of mx. Okay, so mx is actually equal to p by 2 into x. ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് തീരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഇസ് ഈക്വൽ ടു, നമുക്കറിയാം യു ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, 2 into ഇന്റഗ്രൽ mx dx divided by e i mx dx divided by e into I into dou m by dou p, അല്ലെ, into dou m by dou p into dx കൂടി ഉണ്ട്, റൈറ്റ്? Now, it is within the length 0 to L, right? 2 times, 0 to L by 2. This is going to be a little bit. Yes, 0 to L by 2, right? Now, you half. ഫസ്റ്റ് ഹാഫ് പോർഷൻ വെച്ചിട്ട് ടു ടു ടൈംസ് ചെയ്യാം അല്ലേ. സോ ദിസ് ഇസ് 0 ടു എൽ ബൈ 2, 0 ടു എൽ ബൈ 2, 0 ടു എൽ ബൈ 2, അതിന് ടു ടൈംസ് എടുക്കുമല്ലേ അല്ലേ. സോ ദിസ് ബിക്കംസ് 0 ടു എൽ ബൈ 2. നോ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് മൊമെന്റ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻടു ഇന്റഗ്രൽ 0 ടു എൽ ബൈ 2 എം എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പി ബൈ 2 ഇൻടു എക്സ് ഇൻടു ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇ ഇൻടു ഐ ഇൻടു dou by dou p. Okay, ശ്രദ്ധിക്കണം, dou by dou p into p by 2 into x into dx of, like, m in the value of substitute the angle. Now this becomes 2 into integral 0 to l by 2, again p by 2 x dx divided by e into I into dou by dou p of p by 2 x, and that becomes x by 2 into dx of, right? Now, ഇനി ഇതിന്റെ കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ ടൂം ടൂം പോവും, എന്ത് കിട്ടും? പി ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ഐ ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു എൽ ബൈ 2 എക്സ് എൽ ബൈ 2 ഇൻറ്റു എക്സ് ബൈ എക്സ് സ്ക്വയർ, അല്ലെ, എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലെ, എക്സ് സ്ക്വയർ ബൈ 2, 2 പുറത്തെടുക്കാം, എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് വിൽ ഗെറ്റ് പി ബൈ 2 ഇ ഐ ഇൻറ്റു x cube divided by 3 within the range 0 to l by 2. Substitute the values e by 2 e I into l cube divided by 8 into 3 24, right, which is equal to u all a deflection, right? The u on a deflection, right? This is your deflection, 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 deflection. Okay, or your deflection delta is equal to PL cube divided by 24 into 2,
48 EI. The deflection at the point is PL cube divided by 48 EI. Alla idu thanne namukku nerthu kittiye supported beam with the point load. Right, so same case previous method la cheyya samayathu we got it as PL cube divided by 48 EI. Same answer ivide kitti. Ippol ithre cheyidullo yana step onnodu parayam. സിമ്പിൾ ആണ്, ഇതിങ്ങനെ ഇന്റഗ്രേഷൻ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ തോന്നുന്നെങ്കിലും ഇത് വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്, നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമല്ല. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ, ആസ് പെർ കാസ്റ്റിക് ലിയോണസ് തിയറം ഡോ യു ബൈ ഡോ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ആണ്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിന്റെ എടുത്തു അല്ലെ, ഫസ്റ്റ് സ്ട്രെയിൻ എനർജി ഓഫ് ദ ഫസ്റ്റ് ഹാഫ്. ഓക്കെ, ഇത് സിമെട്രിക് ആണ്, അപ്പൊ ഇതിന്റെ ടു ടൈംസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 0 to L/2 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എം എക്സ് ഡി എക്സ്. അപ്പോൾ എം എക്സ് ഇസ് P/2 × x ഫസ്റ്റ് പോർഷൻ. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്ട്രെനർജി ഇത് ടു ടൈംസ് എടുക്കാം. അപ്പൊ ടു ടൈംസ് എടുത്തിട്ട് ഞാൻ ഒരു സിംപ്ലിഫൈഡ് ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതിനെ ഇനി ഫർദർ ചെയ്യണമെങ്കിൽ എനിക്കിവിടെ കാണേണ്ട എന്താ, ഡിഫ്ലക്ഷൻ ആണ് കാണേണ്ടത്. ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് നത്തിങ് ബട്ട് ഡോ യു ബൈ ഡോ പി ആണ് അല്ലെ. അപ്പൊ അത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഡയറക്റ്റ് ആണെങ്കിൽ ചെയ്യാം, ഇവിടെ P/2 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ആവും. കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡോ യു ബൈ ഡോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവന്നു. ആൻഡ് ദഫോ അത് ഞാൻ എന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫോമിലേക്ക് വന്നു. ദെൻ ഈ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എം എക്സിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയൊക്കെ നമ്മൾ പണ്ടേ ചെയ്യുന്ന ഇന്റഗ്രേഷൻ പ്രോസസ്സിൽ അതേപോലെ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ആണ് വെച്ചത്. ഓക്കെ, യു വിൽ ഗെറ്റ് PL ക്യൂബ് ബൈ 48 EI. ക്ലിയർ ആണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പ്രോസസ്സ് ക്ലിയർ ആണോ? മറുപടി ഇല്ലാതെ അല്ലെ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അത് അതിന്റെ കൂടെ തന്നെ ചെയ്ത് വരാം. പ്രോബ്ലം ഒന്നുകൂടെ എടുത്തിട്ട് ചെയ്യാം, അപ്പോ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, നമുക്കിനി ഇതിന്റെ തന്നെ നമുക്ക് ഇന്നലെ ചെയ്ത സെക്കൻഡ് പ്രോബ്ലം ഇതേ മെത്തേഡിൽ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. സ്റ്റോക്കാസ്റ്റിക് ഇതേപോലെ തന്നെ കാന്റിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് ആയിട്ട് എൻഡ് ചെയ്യാം, പക്ഷെ അത് സിമ്പിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, അത് ചോദിച്ചു, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മളേത്, കാന്റിലിവർ ബീമിന്റെ കേസ്. ഓക്കെ, PL³ by 3 AI കിട്ടിയ ഇക്വേഷൻ. റൈറ്റ്, ഒന്നും ചെയ്ത് നോക്കുക. ഇതേ പ്രോസസ് തന്നെയാണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ്, അവസാനം കുറച്ച് വേരിയേഷൻ വരുന്നുള്ളത് മാത്രം. ഓക്കെ, P/2 × x പോലെ P × x എന്ന് വരും. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്ത ലെവൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, സോ സോൾവ് ദിസ് വൺ. സോ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ് എടുക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ ലോഡ് P. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് along the load P. Okay, acting on the bracket. Okay, so bracket diagram already നമ്മൾ കയ്യിലുള്ളതാണ്. Okay, so this is your bracket. So the length is L. Height of this one is h. Okay, so e is the moment of inertia, I e is angular force, I is the moment of inertia, and the area of cross section is a. Okay, so load is acting at this point P. Okay, so you are asked to find out the deflection at this point P. You want to know the deflection delta athra irikkana nu kaanan varadu. Right, again using the strain energy method namak idhe pole thana proceed cheyam. Proceed cheyanengil ഇപ്പോൾ രണ്ട് പീസസ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഇതൊരു ഫസ്റ്റ് പീസ്, ഇത് സെക്കൻഡ് പീസ്. റൈറ്റ്, സോ അങ്ങനെ രണ്ട് കേസിന്റെയും കൂടെ ടോട്ട് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ട സ്ട്രെയിൻ എനർജി ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ, ഈ മൊത്തം സ്ട്രക്ചറിന്റെ സ്ട്രെയിൻ എനർജി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഡോ യു ബൈ ഡോ പി എടുത്തിട്ട് കാര്യമുള്ളൂ. ഓക്കെ, കംപ്ലീറ്റ് എൻറ്റയർ ഈ ബ്രാക്കറ്റിന്റെ ഫുൾ സ്ട്രെയിൻ എനർജി കിട്ടും. അപ്പോൾ സ്ട്രെയിൻ എനർജി ഫോർ ദ ഫസ്റ്റ് വൺ പ്ലസ് സ്ട്രെയിൻ എനർജി ഓഫ് സെക്കൻഡ് വണ്ടെ ഒരു ഇക്വേഷൻ ഫോമിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പാടുള്ളൂ. റൈറ്റ്, ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. സോ നമുക്ക് രണ്ട് കേസ് ആയിട്ട് എടുക്കാം. ഡെൽറ്റ പി ഓക്കെ, ദഫോ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ യുവർ സ്ട്രെയിൻ എനർജി ആക്ടിങ് ഓൺ ബാർ 1. ഓക്കെ, ഏറ്റവും ടോപ്പ് പോർഷന്റെ കേസിലെ സ്ട്രെയിൻ എനർജി നോക്കണം.
ഓക്കെ. സോ സ്ട്രെയിൻ എനർജി ഈസ് ഗിവൺ ബൈ ഇന്റഗ്രൽ. സോ ഇവിടുത്തെ ഇക്വേഷന്റെ കേസ് വന്ന് ആക്സിയൽ ലോഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ടേക്ക് യുവർ എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു എ ഇ ഈസ് ദ ഗവർണിംഗ് ഇക്വേഷൻ. റൈറ്റ്? സോ ദാറ്റ് ടു ഫ്രം സീറോ ടു എൽ. റൈറ്റ്? Now, fx square, പകരം ഫോഴ്സിന് പകരം ഇവിടെ പി ആണ്. റൈറ്റ്? സോ നമുക്ക് ഇവിടെ കണ്ടെത്തട്ടെ, ഇപ്പൊ അതിന്റെ ഒരു ഫോം ഇക്വേഷൻ ഫോമിലേക്ക് വന്നു. റൈറ്റ്? റൈറ്റ്. സോ ദിസ് ഇസ് ദ സ്ട്രെയിൻ എനർജി ഓഫ് ദ ഫസ്റ്റ് വൺ. റൈറ്റ്? നൗ സിമിലർലി സ്ട്രെയിൻ എനർജി ഓഫ് ദ സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി ഓഫ് സെക്കൻഡ് പോർഷൻ ഈസ് ഈക്വൽ ടു ട്രാൻസ്വേഴ്സ് ലോഡ് ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് second portion there is the load is acting in the transverse direction, therefore that is equal to integral 0 to h. okay, so it ranges from 0 to h. then the equation is mx square dx divided by 2e into I. right? Now we'll find out the deflection equation for this particular case. okay, so the deflection equation delta 1 for this one is equal to dou u by dou P. ഇവിടെ ആക്ട് ചെയ്ത ലോഡ് ഇസ് പി, ദോ യു ഡോ യു ഡിഫ്ലക്ഷൻ ഡെൽറ്റ വൺ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ പി. സിമിലർലി ദ ഡിഫ്ലക്ഷൻ ഫോർ ദ സെക്കൻഡ് കണ്ടീഷൻ ഡോ യു ബൈ അഗെയിൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ബൈ ഡോ പി. റൈറ്റ്? സോ ദിസ് ഇസ് ഈക്വൽ ടു അഗെയിൻ നമുക്ക് മാറ്റണം ഡോ യു ബൈ ഡോ എം ഇൻ ടു ഡോ എം ബൈ ഡോ പി ഫോമിലേക്ക് കൊണ്ടുവരണം. റൈറ്റ്? ഞാൻ അതേപോലെ തന്നെ മാറ്റി ഇവിടെ എഴുതാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യുവർ ഡെൽറ്റ വൺ ഇസ് ഈക്വൽ ടു can rewrite it as so alanu mumbu ivda maatam. so your strain energy u1 is equal to integral 0 to l p square dx. I'm substituting for fx divided by 2 into a into e. therefore your delta 1 is equal to dou u by dou p, which is equal to 2p dx divided by 2 a into e integral 0 to l. right? or this is equal to ഇവിടെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആൻഡ് 2 ഗെറ്റ്സ് ക്യാൻസൽ p ബൈ a ഇൻടു e ഇൻടു ഇന്റഗ്രൽ dx 0 to l. okay, so substitute the value ഇന്റഗ്രൽ dx x ആണ് l, so you will get it as pl by a ഇൻടു e. so that is a deflection due to the axial force. okay, the deflection that is produced by the axial force on the first bar is this one. okay, pl by a. now similarly second case will come. so when I taking the second case, you will get the equation as you can rearrange this as dou u by dou p, or deflection delta is equal to dou u by dou p is equal to, again you substitute, first of all take the partial derivative with respect to m. okay, so in that case you will get the equation as integral 0 to h 2 mx divided by 2 ei into dx into dou m by dou mx by dou p in the form. right? Now this 2 and 2 will get cancelled, and this is equal to integral 0 to h mx divided by e into I into dx into dou mx by dou p. okay, now substitute the value for mx. okay, now substitute for mx. so here mx is this moment is actually caused by the bending moment. right? So the moment is equal to bending moment ana, but the moment is equal to p into, let us consider some x section at a distance x. okay, so that is equal to p into x. Moment is equal to p into x. So substitute the value of your delta 2 is equal to integral 0 to h p into x divided by e into I into dx into dou by dou p into p into x. okay, so on substituting you will get the value as integral 0 to h px divided by e into I dx into x and the plus. So on producing your delta 2 is equal to integral 0 to h px square divided by e, px square divided by ei into dx. again in integrate you will get the value as p by ei into
എച്ച് ക്യൂബ് ഡിവൈഡർ ബൈ ത്രീ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി എസ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ഇ ഐ. ഫോർ ദ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൺ പ്ലസ് ഡെൽറ്റ ടു, വിച്ച് ഇസ് നത്തിങ് ബട്ട് പി എൽ ബൈ എ ഇ പ്ലസ് പി എച്ച് ക്യൂബ് ബൈ ത്രീ ഇ ഐ, വിച്ച് ഇസ് ദ സെയിം സൊല്യൂഷൻ ദാറ്റ് യു ഗോട്ട് ഇൻ യുവർ പ്രീവിയസ് പ്രോബ്ലം. റൈറ്റ്, ക്ലിയർ ആണോ? നിങ്ങൾ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ക്ലിയർ ആയിരുന്നു പ്രൊസീജർ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഗൈസ്, എനിക്കൊരു റെസ്പോൺസ് വേണം. ഇവിടെ എന്തൊട്ട് ഇനി ഇതുപോലത്തെ കേസുകൾ ഇനി ഇത് ക്ലിയർ ആയി തെളിഞ്ഞു വരണമെങ്കിൽ അതിന്റെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് വേണം എന്ന് വെച്ചാൽ പ്രോബ്ലംസ് കാണണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ചെയ്യണം. ഓക്കെ, ഇതേ പ്രോബ്ലം ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ തന്നെ ഇരുന്ന് സെയിം പ്രോബ്ലം അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ ഇത് കിട്ടും. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ഇതിലങ്ങനെ വലിയ വേരിയേഷൻ, ഭയങ്കര ടഫ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. ഈ മിക്കവാറും കാന്റിലിവർ വിത്ത് എൻ ലോഡ് അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബൈ ബീം വിത്ത് എ പോയിന്റ് ലോഡിന്റെ കണ്ടീഷൻ, അങ്ങനത്തെ കുറച്ച് ബേസിക് കേസുകൾ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഈ തന്ന പാർട്ട് കേസുകളൊക്കെ. അങ്ങനെ ഭീകരമായ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറവാണ്. അപ്പോ അത്രയുള്ള ബേസിക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഈ പ്രോബ്ലം ചെയ്യുക. ഇപ്പൊ എന്റെ